ഹൗ എ സിനാപ്സ് വർക്ക്സ്. ഒരു സിനാപ്സ് അഥവാ രണ്ട് നാഡീകോശങ്ങൾക്കിടയിലുള്ള സ്ഥലം പ്രവർത്തിക്കുന്നത് എങ്ങനെ. അവസാന മൊഡ്യൂളിൽ ഓരോ പ്രത്യേകതരം ന്യൂറോണുകളുടെ വൈദ്യുത ഗുണങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ പഠിച്ചു. വൈദ്യുത ബലങ്ങളും വ്യാപനവും മെംബ്രെയിൻ പൊട്ടൻഷ്യലുകൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു. കൂടാതെ കോശങ്ങൾക്ക് മെംബ്രെയിനിൽ സ്പൈക്കുകൾ എന്ന് വിളിക്കുന്ന സിഗ്നലുകൾ സൃഷ്ടിക്കാനും അത് സംപ്രേക്ഷണം ചെയ്യാനും എങ്ങനെ കഴിയുമെന്നും നമ്മൾ പഠിച്ചു. ന്യൂറോണൽ മെംബ്രെയിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ ഗുണങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തലച്ചോറിലെ കോടിക്കണക്കിന് ബന്ധിപ്പിക്കപ്പെട്ട ന്യൂറോണുകളുടെ കൂട്ടായ പെരുമാറ്റത്തെക്കുറിച്ച് അഥവാ സ്വഭാവത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാൻ പര്യാപ്തമല്ല. ഭാഗ്യവശാൽ നമുക്ക് ന്യൂറോ സയൻസിനെ വിവിധ സ്കെയിലുകളിലും വിശകലന തലത്തിലും സമീപിക്കാൻ കഴിയും. മാത്രമല്ല, എല്ലാറ്റിൻ്റെയും പൂർണ്ണമായ സങ്കീർണതയെ നമുക്ക് ഒന്നിച്ച് അഭിമുഖീകരിക്കേണ്ടതില്ല. അയോൺ ചാനലുകൾ പോലുള്ള ഏക തന്മാത്രകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ നിന്ന് പതുക്കെ നീങ്ങുമ്പോൾ ഈ കോഴ്സിനെ ബാക്കി ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ന്യൂറോണുകളുടെ വൈദ്യുത സ്വഭാവം. എയർ സർക്യൂട്ടുകളിലെ അവയുടെ കൂട്ടായ സ്വഭാവം. ഒടുവിൽ മസ്തിഷ്കത്തിൻ്റെ വലിയ പ്രവർത്തന മേഖലകളിൽ അവ എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത്. ലളിതമായി തുടങ്ങാം. നമ്മൾ ഒരു ന്യൂറോണിനെ പരിശോധിച്ചാൽ രണ്ട് ന്യൂറോണുകൾ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കും എന്നതാണ് യുക്തിസഹമായ അടുത്ത ചോദ്യം. ന്യൂറോണുകളുടെ ചില അടിസ്ഥാന സെല്ലുലാർ അനാട്ടമി നമുക്ക് ആദ്യം പരിശോധിക്കാം. ഭൂരിഭാഗം ന്യൂറോണുകളും ധ്രുവീകരിക്കപ്പെട്ട കോശങ്ങളാണ്. അതായത് ഇൻപുട്ടുകൾ, ഉൾപ്രവാഹം സ്വീകരിക്കുന്നതിന് പ്രത്യേകമായ സെല്ലുകളുടെ ഭാഗങ്ങളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നതിന് സെല്ലിന് ഒരു ഭാഗവും ഔട്ട്പുട്ടുകൾ അഥവാ ബാഹ്യപ്രവാഹം അയക്കുന്നതിന് മറ്റൊരു ഭാഗവും അവർക്കുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇൻപുട്ടുകൾ സ്വീകരിക്കുന്നതിനുള്ള പ്രത്യേകമായ സെല്ലുകളുടെ ഭാഗങ്ങളെ ഡെൻഡ്രൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഡെൻഡ്രൈറ്റ് എന്ന വാക്ക് ഗ്രീക്ക് പദമായ ഡെൻഡ്രോൺ അതായത് വൃക്ഷം എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ഡെൻഡ്രൈറ്റുകൾക്ക് ശാഖകളുള്ള വൃക്ഷം പോലെയുള്ള ഘടനയാണ് ഉള്ളത്. ഒരു ഡെൻഡ്രൈറ്റിന് ലഭിക്കുന്ന ഒരു സിഗ്നൽ സെൽ ബോഡിയിലേക്ക് അതായത് കോശ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആരംഭിക്കുന്നതിന് മെംബ്രെയിനിൽ മതിയായ ഡീപോളറൈസേഷൻ ഉണ്ടെങ്കിൽ അത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യലായി ആക്സോണിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുന്നു. ആക്സോൺ പിന്നീട് മറ്റൊരു ന്യൂറോണിലേക്ക് സംപ്രേക്ഷണം ചെയ്യപ്പെടുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു. രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള അതിർത്തിയിൽ ഒരു ന്യൂറോണിന്റെ ആക്സോണിനും മറ്റൊന്നിന്റെ ഡെൻഡ്രൈറ്റിനും ഇടയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇന്റർഫേസിനെ സിനാപ്സ് എന്ന് വിളിക്കുന്നു. പൊതുവെ രണ്ട് തരം സിനാപ്സുകളുണ്ട്, ഇലക്ട്രിക്കൽ സിനാപ്സുകൾ, കെമിക്കൽ സിനാപ്സുകൾ. നമ്മുടെ സ്വന്തം നാഡീവ്യൂഹങ്ങളിൽ ഇലക്ട്രിക്കൽ സിനാപ്സുകൾ കുറവാണ്, പക്ഷേ അവ പഠിക്കാൻ ലളിതമാണ്. അതിനാൽ നമുക്ക് അവയിൽ നിന്ന് ആരംഭിക്കാം. രണ്ട് കോശങ്ങൾക്കിടയിലുള്ള അയോണുകൾക്ക് കടന്നുപോകാൻ അനുവാദം ലഭിക്കപ്പെട്ടിട്ടുള്ള സുഷിരങ്ങളാണ് ഇലക്ട്രിക്കൽ സിനാപ്സുകൾ. വലിയ തടസ്സമില്ലാതെ അടുത്ത സെല്ലിലേക്ക് വൈദ്യുത സിഗ്നൽ കടന്നുപോകാൻ അവ അനുവദിക്കുന്നു. രണ്ട് സെല്ലുകളെ അഥവാ കോശങ്ങളെ ഒരു വലിയ സെല്ലായി സംയോജിപ്പിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇത്. കാലാകാലങ്ങളിൽ പ്രകൃതിക്ക് ഇതുപോലുള്ള സിനാപ്സുകൾ അത്യാവശ്യമായി വരുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. അവ വേഗതയുള്ളതും ഉയർന്ന അളവിലുള്ള സമന്വയത്തോടെ കോശങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നതിനും അനുവദിക്കുന്നതുമാണ്. എന്നാൽ മിക്ക ന്യൂറോണുകളും കെമിക്കൽ സിനാപ്സ് എന്ന സങ്കീർണമായ ഒരു ഘടനയാൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കെമിക്കൽ സിനാപ്സിൽ ഒരു കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു വൈദ്യുത സിഗ്നൽ കടന്നുപോകുന്നതിനു പകരം ആക്ഷൻ പൊട്ടൻഷ്യൽ ആക്സോണിന്റെ അറ്റത്തേക്ക് നീങ്ങുകയും രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ സ്ഥലത്തേക്ക് ഒരു രാസവസ്തു പുറത്തുവിടുകയും ചെയ്യുന്നു. ഇതിന് മറുവശത്തുള്ള ന്യൂറോൺ ഈ രാസവസ്തുവിനെ ഏറ്റെടുക്കുന്നു. ഈ കെമിക്കൽ സിഗ്നൽ താഴത്തെ ന്യൂറോണിന്റെ മെംബ്രെയിൻ ഡീപോളറൈസ് ചെയ്ത് കെമിക്കൽ സിഗ്നലിനെ വീണ്ടും വൈദ്യുതിയായി പരിവർത്തനം ചെയ്ത് അതായത് ഇലക്ട്രിക്കൽ സിഗ്നലായി പരിവർത്തനം ചെയ്ത് കോശത്തിൽ മറ്റ് ഫലങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്നു.